ഹായ് എവരിവൺ, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ഷമക്കോണ മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് മൈ പേഴ്സണൽ വെതർമാൻ്റെ എപ്പിസോഡ് 6 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് സേഗാസാക്കി ഡായോൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് അവൻ പോകുന്ന വഴിയിൽ അവനെ ഫോളോ ചെയ്തിട്ട് പോവുകയാണ്. അപ്പം ഡായോ ഭയങ്കര സ്ലോ ആണ്. അങ്ങനെ സേഗാസാക്കി വിചാരിക്കുന്നുണ്ട് ഇവ എന്നത്തേക്കാളും സ്ലോ ആണല്ലോ ഇന്ന്. അങ്ങനെ ഡായോ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ സേഗാസാക്കി പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ച് നേരം നിന്നിട്ട് ഡായോന് മെസ്സേജ് അയക്കും, എഡിറ്ററിനായിട്ടുള്ള പ്ലാൻ നീ ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് നീ തിരിച്ചു പോവാ, എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് നീ തിരിച്ചു പോവാന്ന് പറയാണ്. ഡായോ ഈ മെസ്സേജ് കാണുന്നുണ്ട്. അപ്പോൾ ഡായോ ആണെങ്കിൽ അന്ന് നമ്മൾ കണ്ടിരുന്നില്ലേ ഡായോൻ്റെ ഫ്രണ്ട് ഈ മാഞ്ജു. അപ്പം ഈ ഒരു സ്ത്രീൻ്റെ വീട്ടിൽ വന്നിട്ട് ആ ഒരു സ്ത്രീക്ക് വന്ന ഐഡിയ ആണല്ലോ ഈ ഡായോൻ്റെയും സേഗാസാക്കിൻ്റെയും കഥ ഒരു മാങ്ങയായിട്ട് അഡാപ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ ഇതിൻ്റെ സ്റ്റോറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡായോനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡായോ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പം ഡായോ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ വഴക്കിട്ടിട്ടാണ് വന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു സുഖമില്ലാന്ന്. അപ്പം മാഞ്ജുവിൻ്റെ ഹസ്ബൻഡും ചോദിക്കുക, എന്താ അവിടെ നടക്കുന്നത്, എന്താ പ്രശ്നം എന്ന്. അങ്ങനെ ഡായോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സേഗാസാക്കി എന്നോട് പറഞ്ഞു എൻ്റെ ജോബ് എന്താന്ന് അവനെ സംബന്ധിച്ച് ഒരു വിഷയമല്ല എന്നുള്ളത്. അങ്ങനെ ഒരു ജോബിന് വേണ്ടിയിട്ട് അത് ഈ മാങ്ക ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യണ എൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാഞ്ജു പറയും, നോക്ക് സേഗാസാക്കി പറഞ്ഞത് ചിലപ്പോൾ നീ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല, പറഞ്ഞത് ഇങ്ങനെയായിരിക്കാം, നീ മാങ്ക ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യോ വർക്ക് ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നിന്നെ പ്രതി എൻ്റെ ഫീലിങ്സ് മാറ്റുന്ന ഒരു കാര്യമല്ല എന്നായിരിക്കും സേഗാസാക്കി ഉദ്ദേശിച്ചത്, നീ കേട്ടപ്പോൾ നീ ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ പറ്റിയ പ്രശ്നമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാഞ്ജുവിൻ്റെ ഹസ്ബൻഡും പറയുന്നുണ്ട്, ഒരാൾ പറയുന്ന വാക്കുകളുടെ അർത്ഥം പല രീതിയിലാണ് ആയിരിക്കുക, അത് കേൾക്കുന്ന ആളുടെ മൂഡ് അനുസരിച്ചിരിക്കും. ഒന്ന് ഓർത്തു നോക്ക്, മാഞ്ജു പറഞ്ഞതുപോലെ തന്നെയായിരിക്കും സേഗാസാക്കി ഉദ്ദേശിച്ചത് എന്ന് മാഞ്ജുവിൻ്റെ ഹസ്ബൻഡും പറയുന്നുണ്ട്. അപ്പം ഡായോ പറയുന്നുണ്ട്, അല്ല പക്ഷെ ഞങ്ങളുടെ ഇടയിലത്തെ കാര്യങ്ങൾ കോൺവെർസേഷനൊന്നും ഇങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കാണുന്നത് ഇവരുടെ പണ്ടത്തെ ഇവരെ കോളേജിലെ ആ ഒരു സമയമാണ്. അപ്പം ഡായോ ഇങ്ങനെ ഓർക്കണതായിട്ട് കാണിക്കുകയാണ് ആദ്യമായിട്ട് അവൻ സേഗാസാക്കിനെ കണ്ടത്. അപ്പം സേഗാസാക്കിനെ കണ്ടപ്പോഴ് ഡായോന് തോന്നിയത് അവൻ ഈ ലോകത്തുള്ളത് തന്നെയല്ല എന്നാണ്. അവൻ ഇന്നു വരെ കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു സേഗാസാക്കി. അപ്പം ഡായോ ഇങ്ങനെ വിചാരിക്കുകയാണ്, സേഗാസാക്കിൻ്റെ ചെവിയുടെ ഷേപ്പ്, മൂക്കിൻ്റെ ഷേപ്പ്, ജോ ലൈൻ, കണ്ണ് എല്ലാം എന്തൊരു ഭംഗിയുള്ളതാണ്. ഇനി പുറമേക്ക് കാണാത്ത സേഗാസാക്കിയുടെ ഐബോൾസ് വരെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനെ സേഗാസാക്കിനെ കണ്ടപ്പോഴ് ഡായോ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് ഒരു ബുക്കും കുറച്ച് പെൻസിലും വാങ്ങി വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഡായോ പറയുന്നത് സേഗാസാക്കി ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അന്ന് ഡായോൻ്റെ മനസ്സിൽ തോന്നിയ ഫീലിങ്സ് ഓൺ ദ സ്പോട്ടായിട്ട് ലവ് അറ്റ് ഫേസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ രീതിയിലാണെന്ന് ഡായോ വിചാരിച്ചേനെ. ഞാൻ പൊതുവെ മാങ്ങയാണ് വരയ്ക്കാറുള്ളത്, അതൊരു ഹോബിയായിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഒരാളുടെ മുഖം വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതും ഒരു പുരുഷൻ്റെ. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ഡായോൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആരോ വന്നിട്ട് സേഗാസാക്കിനെ മിസുക്കി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഡായോ അങ്ങോട്ട് നോക്കും. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സേഗാസാക്കിനെ നോക്കിയിട്ട് അവൻ്റെ പിക്ചർ വരയ്ക്കാൻ വേണ്ടിയാണ് ഡായോ നോക്കുന്നത്, ശ്രമിക്കുന്നത്. അപ്പം ഡായോ പറയാണ്, ചിലപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഈ ഒരാളും ഞാനും ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം എനിക്ക് ആളുടെ പിക്ചർ വരയ്ക്കാൻ വേണ്ടി തോന്നുന്നത് എന്നൊക്കെ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഡായോ ഇവരെ ശ്രദ്ധിക്കുന്നത് ഇവർ മനസ്സിലാക്കും. സേഗാസാക്കി ഒന്നും പറയില്ല, അവൻ്റെ ഫ്രണ്ട്സാണ് ഇതൊക്കെ കാണുന്നത്. എന്നിട്ട് പറയും, കണ്ടോ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ലേ, അവനെപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ലേ, അപ്പോൾ അവന് ചിലപ്പോൾ ഫ്രണ്ട്സിനെ വേണമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സേഗാസാക്കി അങ്ങനെ ആയിരിക്കില്ല, അവൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെയും ഡായോ ഇരുന്നിട്ട് ഇങ്ങനെ എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സേഗാസാക്കി അവൻ്റെ ഫ്രണ്ട്സും അവിടെ വരും. അങ്ങനെ ഈ ഫ്രണ്ട്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ഡായോൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീയല്ലേ കഴിഞ്ഞ ദിവസം ആ ക്യാൻറ്റീൻ്റെ ഭാഗത്തിരുന്നിട്ട് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്, ഇതിലേത് പെൺകുട്ടീനെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നീ പറയുന്നു. അപ്പം ഡായോ അയ്യോ അങ്ങനെയല്ല എന്ന് പറയും.
അങ്ങനെ ആ സമയത്ത് ഈ ഒരു ഗേള് പറയാണ് എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ദായോ പറയും, ആ ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന്. അപ്പോൾ ദായോൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് നിന്ന് അങ്ങനെയെങ്കിലും രക്ഷപ്പെടാലോ, അല്ലെങ്കിൽ ഇവിടെ നിർത്തി ഇവരിങ്ങനെ ദായോനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. സേഗാസാക്കി എന്തെങ്കിലും വേണോ ചോദിക്കുമ്പോൾ അവൻ വേണ്ട എന്നും പറയുന്നുണ്ട്. അങ്ങനെ ദായോനെ അവർ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ദായോ തിരിഞ്ഞു പോണ സമയത്ത് അവർ പറയുന്നുണ്ട്, സേഗാസാക്കി ഒഴികെയുള്ള ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, നമുക്ക് പേഴ്സണലായിട്ട് ഒരു സെർവൻറ്റിനെ കിട്ടുന്നത് എന്തൊരു സുഖമുള്ള ഏർപ്പാടാണല്ലേ എന്ന്. അങ്ങനെ ദായോ സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന സമയത്ത് സേഗാസാക്കി കൂടെ അങ്ങോട്ട് ചെല്ലും. അങ്ങനെ സേഗാസാക്കി പറയുന്നുണ്ട്, എനിക്ക് തോന്നി നിനക്കിത് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ദായോൻ്റെ പേരെന്താ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നീ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യായിരുന്നല്ലേ ഒറ്റയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നി എൻ്റെ ഫ്രണ്ട്സ് നിന്നെ ബോധർ ചെയ്യുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് സേഗാസാക്കി അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ദായോ പറയും, സേഗാസാക്കി മിസുക്കി എന്നല്ലേ പേര്, ഞാൻ കേട്ടായിരുന്നു ആരോ വിളിക്കണത് എന്ന് പറയാണ്. അങ്ങനെ സേഗാസാക്കിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സേഗാസാക്കി പറയും, സത്യത്തിൽ ഞാനൊരു സീക്രട്ട് പറയട്ടെ, അവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ എനിക്കും എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ ദായോ സേഗാസാക്കിയും കൂടി നന്നായി ഇങ്ങനെ സംസാരിച്ച് നടന്നു പോവാണ്. അങ്ങനെ ഫ്രണ്ട്സിന് കൊണ്ടുപോയിട്ട് എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് സേഗാസാക്കി പറയും, ഞാൻ ദായോനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്, അവനൊരു സുഖമില്ല, അങ്ങനെ സുഖമില്ലാത്തപ്പോൾ അവനെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ പോവാണ്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഓ സേഗാസാക്കി എന്തൊരു കൈൻഡാണെന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ദായോന് എന്താ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ തെറ്റല്ലേ, അവരുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് പോണത് ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് സേഗാസാക്കി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, അടുത്ത ദിവസം മഴ പെയ്യുന്നു. അപ്പോൾ ദായോ എന്നുകൊണ്ട് ഇങ്ങനെ നോക്കും, ദായോനൊന്നും മനസ്സിലായില്ല എന്ത് നോക്കിയിട്ട് അവൻ പറയണതെന്ന്. അപ്പം അവിടെ ഇങ്ങനെ വേപ്പർ ട്രെയിൽസ് ഉണ്ട്, അത് കാണിച്ചിട്ട് അതിൻ്റെ പിന്നിലെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സേഗാസാക്കി ദായോന് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദായോന് ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സേഗാസാക്കി ദായോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് പ്രശ്നമല്ല, ദായോന് അതിഷ്ടമാണ്, പക്ഷേ അത് അവനൊരു രീതിയിൽ ബാധിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് സേഗാസാക്കിൻ്റെ ശബ്ദം വരെ ഇപ്പം വളരെ അടുത്ത് ദായോന് കേൾക്കാം. ദായോന് മനസ്സിൻ്റെ ഉള്ളിൽ അറിയാം സേഗാസാക്കി അവൻ്റെ ലീഗിലുപെട്ട ഒരാളല്ല, സേഗാസാക്കിക്ക് അവനെ ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിലാണ് ദായോൻ്റെ മനസ്സിലുള്ള ചിന്തകളുള്ളത്. പക്ഷേ അന്ന് അടുത്ത മൊമെൻ്റിൽ സേഗാസാക്കി ദായോനെ വെറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ അതും സഹിക്കാൻ പറ്റില്ല. അപ്പം ദായോന് സേഗാസാക്കിന് ഇഷ്ടമാണ് എന്നാൽ അത് ഒരു പോസിറ്റീവായ രീതിയിൽ എൻഡ് ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ആ ഫീലിങ്ങിനെ അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ അവനായിട്ട് സമ്മതിക്കുന്നുമില്ല. അങ്ങനെ പിന്നീട് ദായോം സേഗാസാക്കിയും കൂടി ഇങ്ങനെ ഫേസ് ടു ഫേസ് വരുന്ന ഒരു കോറിഡോറിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു ഫ്ലാഷ് ബാക്ക് അവസാനിക്കുന്നത്. പിന്നെ മനസ്സിലാവുന്നത് അത് ആക്ച്വലി ഫ്ലാഷ് ബാക്ക് അല്ല, ഈ മാഞ്ചു എഴുതി അവസാനിപ്പിച്ചിട്ടുള്ള സ്റ്റോറിയുടെ ഒരു ഭാഗമാണ്. അപ്പം അതിൽ ഒരു ലൈൻ സേഗാസാക്കി പറയുന്നതായിട്ട് എഴുതണം. അപ്പം മാഞ്ചു പറയുകയാണെങ്കിൽ, ഞാൻ എഴുതുന്നതിനേക്കാളും നല്ലത് ദായോ തന്നെ പറയുന്നതല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. പക്ഷെ അതിങ്ങനെ ഓർക്കുന്ന സമയത്ത് ദായോനൊന്നും മനസ്സിൽ വരുന്നില്ല. അങ്ങനെ ദായോ പറയുന്നുണ്ട്, ഞാൻ ഫീലിങ്സിനെ പൊതുവെ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നതിൽ കുറച്ച് മോശമാണ്, പ്രത്യേകിച്ചും വേറൊരാളുടെ എന്ന് പറയാം. അപ്പം മാഞ്ചുവിൻ്റെ ഹസ്ബൻഡ് കുറച്ച് സ്നാക്സും ഡ്രിങ്കൊക്കെ ആയിട്ട് വന്നിട്ട് പറയും, ദായോ ഒരു ബ്രേക്ക് എടുക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് ചെയ്യാമെന്ന്. അപ്പോഴേക്കും സേഗാസാക്കിയുടെ ക്ഷമ നശിച്ചു തുടങ്ങി. സേഗാസാക്കി പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് ബിൽഡിങ്ങിലേക്ക്. അങ്ങനെ ദായോയും പിന്നെ ഈ മാഞ്ചുവിൻ്റെ ഹസ്ബൻഡൊക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹസ്ബൻഡാണെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു മാങ്ക ആർട്ടിസ്റ്റ് ആണ്, ആളുടെ ഒരു മാങ്ക ഒരു മൂവി ആയിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളും ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് ദായോവും കമ്പനി ആവുമ്പോൾ ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്ന് സംസാരിക്കുക. ആ സമയത്താണ് സേഗാസാക്കി വന്നിട്ട് ഇവിടെ കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അങ്ങനെ മാഞ്ചുവാണ് എഴുന്നേറ്റ് പോയിട്ട് ഡോറ് തുറക്കുക. അങ്ങനെ സേഗാസാക്കിനെ കണ്ടത് മാഞ്ചുവിൻ്റെ കിളി പോയി. അങ്ങനെ മാഞ്ചു അവിടെ സ്റ്റക്കായിട്ട് നിന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് സേഗാസാക്കി അകത്തേക്ക് കയറിയത് മാഞ്ചു കാണുന്നത്. അപ്പം മാഞ്ചു പറയുന്നുണ്ട്, അയ്യോ സോറി, ഞാനിത് സേഗാസാക്കിയോട് പറയാതെ ചെയ്തതിൽ എന്ന്. അങ്ങനെ സേഗാസാക്കി അകത്തേക്ക് കയറുമ്പോൾ പറയുന്നുണ്ട്, അല്ല അത് മാഞ്ചുവിൻ്റെ പ്രശ്നമല്ലല്ലോ അതെന്ന്. അങ്ങനെ അവൻ അവിടെ ചെല്ലുമ്പോൾ ഈ മാങ്ക വരച്ചു വെച്ചേക്കണതൊക്കെ കാണുന്നുണ്ട്. പിന്നെ
ദായോ ആണെങ്കിൽ സേഗാസാക്കിനെ കണ്ട പക്ഷെ ഒരു കേട്ടിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ മാജുവിന്റെ ഹസ്ബൻഡിനെ കണ്ട സമയത്ത് സേഗാസാക്കി മനസ്സിൽ വിചാരിക്കേണ്ട, ഇയാളാണോ എഡിറ്റർ, ഇയാൾ ദായോനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണോ, ഇയാളാണോ അത് എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് പോയി ദായോനെ വിളിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ അടുത്ത് പറയും പെട്ടെന്ന് ഒരു കാര്യം വന്നു, അതുകൊണ്ട് ദായോന് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ അവനെ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ ഇവരൊരു മാങ്കാല് വർക്ക് ചെയ്യുകയാണെന്ന് ഇവന് മനസ്സിലായി. അപ്പോൾ ദായോനോട് ചോദിക്കും ഇനിയുള്ള വർക്ക് നിനക്ക് തന്നെയൊക്കെ ചെയ്താൽ പോരേന്ന്. എന്നിട്ട് ദായോനെ വിളിച്ചിട്ട് പോവാണ്. അപ്പോൾ ഈ ഹസ്ബൻഡ് കുറേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ മാഞ്ചുവിൻ്റെ ഹസ്ബൻഡാണെന്ന്, പക്ഷേ അത് കേൾക്കാനൊന്നും സേഗാസാക്കി തയ്യാറില്ല. സേഗാസാക്കി ദായോനെ വിളിച്ച് അപ്പോഴേക്കും പോയി ഉണ്ടായിരുന്നു. പിന്നെ മാഞ്ചു ആണെങ്കിൽ മാഞ്ചുവിനെ അപ്പോൾ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധേയം പോലും ഇല്ല. ഹസ്ബൻഡ് അവിടെ ഇങ്ങനെ ചമ്മിപ്പോയി അങ്ങനെ നിന്നു. മാഞ്ചു ആണെങ്കിൽ ഓ സേഗാസാക്കി സ എന്തൊരു ഹാൻസമാണെന്നും പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ സേഗാസാക്കി ദായോൻ്റെ കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ദായോൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ദായോ കുറേ സോറി പറയുന്നുണ്ട്. സേഗാസാക്കി ചോദിക്കുന്നുണ്ട് എന്ത് പ്രത്യേകതയാണ് അവനുള്ളത് എന്ന്. അപ്പോൾ ദായോ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്ന് പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടറില്ലേ, മാങ്ക വരച്ച് വെച്ചതിലും ഒരു ആളെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ അവൻ ആരാണെന്നാണ് ദായോൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ദായോ പറയും അവൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ, അവൻ കൈൻഡാണ് ആളുകളോട്, അവൻ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും ചെയ്യും, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും, അത് തന്നെ എന്ന് പറയുകയാണ്. പക്ഷെ സേഗാസാക്കിയുടെ മനസ്സിൽ അവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാൾ എന്ന് പറയുന്നത് ആരാണ്, അവിടെ കണ്ട ആളാണ്. ഇത് കേൾക്കുമ്പോൾ സേഗാസാക്കി ദേഷ്യം വന്നിട്ട് സേഗാസാക്കിയും ഈ ദായോൻ്റെ ഒരു ടോട്ട് ബാഗ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതെടുത്തിട്ട് ദായോനെ എറിഞ്ഞു കൊടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ ദായോ വീട്ടിൽ ചെന്നിട്ട് ഈ ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൽ ഈ ഒരു ട്രാക്കർ കാണുന്നത്. അങ്ങനെ ദായോ രാത്രി സേഗാസാക്കി ഫുഡ് കഴിച്ചിട്ട് വരുന്ന സമയത്ത് പറയും എൻ്റെ ബാഗിലുണ്ടായിരുന്ന സാധനം ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ സേഗാസാക്കി പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും കൊടുക്കുന്നില്ല, ദേഷ്യത്തിൽ ആ പ്ലേറ്റൊക്കെ അവിടെ വെച്ച് അങ്ങനെ പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഈ വെതർ ഫോർകാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ദായോ. അപ്പോൾ ആ സമയത്ത് സേഗാസാക്കിൻ്റെ കോ ആങ്കർ ഇല്ലേ, കോ ഹോസ്റ്റ്, അപ്പം ആ ഒരു സ്ത്രീ പറയാണ് സേഗാസാക്കി സാർ ശ്രദ്ധിച്ചോ, എനിക്കിന്നൊരു വ്യത്യാസമുണ്ട്. ഞാൻ സേഗാസാക്കിൻ്റെ അത്ര ഇൻ്റലിജൻ്റ് ആണെന്നൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഫേക്കായിട്ടുള്ള ഗ്ലാസ്സൊക്കെ വെച്ചാണ് വന്നിട്ടുള്ളത്, സ്പെക്സ് ഒക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സേഗാസാക്കിൻ്റെ മനസ്സിൽ ഗ്ലാസ് കാണുമ്പോഴൊക്കെ ഈ മാഞ്ചുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു മുഖവും പിന്നെ സേഗാസാക്കി കയറി ചെന്നപ്പം ദായവും പിന്നെ ആളും നിന്നിരുന്ന ഒരു സീനൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പം അത് കാണുമ്പോൾ സേഗാസാക്കിൻ്റെ എക്സ്പ്രഷൻ മാറുന്നുണ്ട് ഇത് ഓർത്തിട്ട്. അങ്ങനെ അത് ദായോ ആണെങ്കിൽ ലാപ്പിൽ കാണുന്നുണ്ട്. അപ്പം ദായോ ഇങ്ങനെ സ്ക്രീനിൻ്റെ അടുത്ത് പോയി നോക്കിയിട്ട് പറയുന്നുണ്ട്, ഹോസ്റ്റ് ആയിട്ടുള്ള വെതർ ഫോർകാസ്റ്റിൻ്റെ ഹോസ്റ്റ് ആയിട്ടുള്ള ഈ സേഗാസാക്കി മിസുക്കിക്ക് ഇത് എന്ത് പറ്റി, ഇവൻ ഓക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട് ആ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്റ്റോറി ഇല്ലേ ഇവരെ കോളേജ് ലൈഫിലെ, അതെന്ന് പറഞ്ഞാൽ ഫുള്ള് ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതല്ല, കുറേയൊക്കെ മാഞ്ചുവിൻ്റെ ഇമാജിനേഷനും ആണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.